टीवी टीवी अड़पुंग टीवी अणबोक्स और वैलियर अणबोक्सिंग इवे स्थल सो इन स्टांड अब करेक्ट अल को करेक्ट अल को अत्यावश्यम वलुपम क्याम चुदानी ना डाइनिंग हाल अत्र वलुपमें अब डाइनिंग हाल का अत्र वलिए टीवी सैटा भंगीर സ്റ്റാൻഡ് ഒരു സ്ക്രൂ ഒറ്റ സ്ക്രൂ മാത്രമേ ഉള്ളൂ സ്ക്രൂ അല്ല സ്റ്റാൻഡ് കേറ്റിട്ട് ആ ഇട്ടാ മതിലേ ഓക്കേ നോ കുഴപ്പമില്ല ശരി സ്ക്രൂ അല്ല സ്റ്റാൻഡ് ഒരു ക്ലിപ്പാ ഈ ഒരു അന്നില്ല ലോക്ക് അല്ലേ ലോക്ക് ഓക്കേ 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 എത്ര അല്ല കറണ്ട് ഇല്ലേ बड़ा गड्ढा और बिल्ला हो गया है ताल ना होगा ना बागले अंडा ओके ओके गाइस ഇതിനെ വലിപ്പം മനസ്സിലാണ് ഡ്യൂഡിനെ അവിടെ നിർത്തിട്ടുണ്ട് എൻ്റെ മോളെ വിഷയം എമ്മാതിരി വലിപ്പം നല്ല പൊക്കണ്ട് മറ്റേ ചെറുതായിരുന്നു പിന്നെ കറക്റ്റ് നമ്മൾ ഇവിടെ തന്നെ കിട്ടിട്ടോ ഇതെങ്ങനെയാണ് സ്റ്റാൻഡ് ഈമ തന്നെ കറക്റ്റ് വന്നോണ്ട് കുഴപ്പമില്ല ഓ यूपीएस कनेक्ट यूपीएस मेल वर्क Samsung Tyson अल प्रोसेसर वरुन्ने Samsung Tyson संभव लोड आगे ओके रिमोट कंट्रोल स्वागत ओके अब इन्ले वन ना वीडियो पब्लिश अंजाब टीवी फिट टीवी फिट कलो टीवी फिट फुल सेट इन रात्रि या ड्यूटी फुल टीवी मोल पल पल वीडियोस फिलिम्स टेस्ट सो सो या टीवी ऐसी स्पेक्स അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സാധനമാണ് ജസ്റ്റ് കാണിച്ചേര ഓക്കേ അല്ലേ ഉഷാറല്ലേ പിന്നല്ല ലൈക്ക് അടിച്ച് ഉഷാറാക്കി ഡ്യൂഡി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്ന് മാറി നമ്മൾ പിക്ചർ മോഡിലാക്കി ഇതിപ്പോ റീറ്റെയിൽ മോഡിലാട്ടോ ഞാൻ ഇപ്പോ എന്താ പറയാ നെറ്റ് സ്ലോ ആയതുകൊണ്ട് റീറ്റെയിൽ മോഡിലാക്കിയാണ് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആട്ടോ ഞാൻ ഓരോരോ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് കേട്ടോ ഇപ്പോ വേറൊരു വീഡിയോ വരും ഗയ്സ് ഡ്യൂഡി റെഡി അല്ലേ ഏ ഓ ഈ സംഭവം ഇട്ട് കണ്ടോക്കട്ടെ ഓരോ 4K HDR വീഡിയോസ് ഒക്കെ ഡ്യൂഡിയുടെ കണ്ണടിച്ചു പോയെന്ന് തോന്നുന്നു അത്രക്ക് നല്ല ക്വാളിറ്റിയാണ് കുഞ്ഞു എന്താണ് തോന്നുന്നത് അടുത്തിരുന്നിട്ട് അടിപൊളി ക്ലിയർ ആയി വേറെ ലെവൽ സാധനം ഏതാ ലെവൽ നല്ല ക്വാളിറ്റി കാണുന്നില്ലേ വേറെ ലെവലായി അടിപൊളിയാണ് അതെ ഈ ഹണി വരുന്ന കുഞ്ഞോള ഹണീന്റെ ഒരു ഷോട്ട് എന്നാ അതെ അതെ അടിപൊളി ഓ എന്റെ വിഷയം ഗൈസ് എന്താ സാധനം അതെ ഓരോരോ ഇതെന്താ ബുള്ളറ്റാ ബുള്ളറ്റ് ബ്ലാക്ക് പിന്നെ ബ്ലാക്കിന്റെ കാര്യം പറയാൻ മറന്നു ബ്ലാക്കിന്റെ കാര്യം പറയാൻ ബ്ലാക്ക് ഒക്കെ അത്യാവശ്യം ഡിമ്മിങ് അല്ല ഞങ്ങളെ പക്ക പിക്സൽ ഡിമ്മിങ് അല്ലേലും അത്യാവശ്യം ഡിമ്മിങ് ആണ് അതെ അതെ നല്ല സ്മൂത്തിൽ ബ്ലാക്ക് ഒക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ എച്ച്ഡിആറിൽ കറക്റ്റ് ബ്ലാക്ക് വരും അതൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഉഫ് എൻ്റെ മോനെ വിഷയം ഓൾറെഡി പറഞ്ഞാണ് പക്ക തിന്ന് ബസിൽ കണ്ടില്ലേ ഹൂഫ് पक् फ्रेम अभी फ्रेमलेस कह डिस्प्ले में स्टार्ट भयंकर मिनिम बस वे लेवल लुक याद ईथर्नेट कनेक्ट ईथर्नेट कनेक्ट हार्ड डिस्क कनेक्ट 1 TB 2 TB हार्ड डिस्क कनेक्ट इंटरनेट कनेक्ट അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് കണക്ട് ചെയ്യാം നോ വറീസ് എനിക്ക് കണ്ണന്റേത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗയ്സ് ഈ ഒരു വീഡിയോ ഒരു രക്ഷയില്ല ട്ടോ ഗയ്സ് അപ്പോൾ കറക്റ്റ് പ്രൈസ് ആണ് 2,25,000 രൂപ ആണ് ഓക്കേ 2,25,000 രൂപ ആണ് ഈ 75 ഇഞ്ച് 4K ഡിസ്പ്ലേ മീ ടിവിന്റെ വില സാംസങ്ങിനാണ് സോ നമ്മൾ ഇത് ഏകദേശം 1,00,000 193 രൂപക്കാണ് വാങ്ങിയത്. ഓക്കെ, അതിന്റെ കൂടെ എന്താ പറയുക കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് 193 രൂപ കിട്ടി. സാംസങ്ങിന്റെ വെച്ച് അത്യാവശ്യം ഞാൻ ടോപ്പ് ടി വി എന്നൊന്നും പറയില്ല, കാരണം സാംസങ്ങിന്റെ Q സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ 8K സീരീസ്, അങ്ങനെ ഒരുപാട് സീരീസ് ടി വികളുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് തൽക്കാലം അതൊന്നും ആവശ്യമില്ല. പിന്നെ അവരുടെ 85 ഇഞ്ച് ടി വിസ് ഉണ്ട്, അതൊക്കെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ടോപ്പ്. പക്ഷെ ഇതെന്താ വെച്ചാൽ ഇത് നോർമൽ ഒരു യൂസറിന്, അതായത് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് കാണാം, യൂട്യൂബ് കാണാം, അങ്ങനത്തെ സംഭവങ്ങൾ കാണുകയാണെങ്കിൽ ഇത് ധാരാളമാണ്. കാരണം ഇതിൽ 4K HDR UHD ക്രിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ സംഭവമാണ്. പേരുകൾ മാറിയാലും നമുക്ക് വേണ്ടത് അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ക്വാളിറ്റിയാണ് കേസ് വേണ്ടത്. സോ ക്വാളിറ്റി അത് വലിയ സ്ക്രീനിൽ വേണം. സോ അങ്ങനെ നോക്കുമ്പോൾ 4K ആണ്, HDR ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, സാംസങ്ങിന്റെ ആണ്, ടൈസൺ പ്രൊസസറാണ്, ഒക്കെ റെഡിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല എന്താ പറയുക 75 ഇഞ്ച് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക ക്വാളിറ്റി തോന്നും, വലുതായി കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും കൈ. സോ അതുകൊണ്ടാണ് ഞാൻ 100% ഹാപ്പിയാണ് കൈ. സോ ഈ ടി വി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ലൈക്ക് ചെയ്യുക. കേസപ്പിന്റെ റിമോട്ട് തട്ട അവസ്ഥ, അതിന്റെ വോളിയം ബട്ടൺ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ സംഭവം കണ്ടില്ല, മുകളിലോട്ട് തട്ടു, ഇത് ഞാൻ അങ്ങനെ അത് കണ്ടില്ല. LGന്റെ നമുക്ക് സ്ക്രോളിംഗ് ആയിരുന്നു, അത് എന്താ പറയുക മെനുവിൽ ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തട്ടി കളിക്കുക. സോ അത് കുറച്ചുകൂടി ഒരു പുതിയൊരു സംഭവമാണ്. ഓ, ടി വി ഓണാകുമ്പോൾ ഷട്ടർ ഇങ്ങനെ തുറക്കും കഴിച്ച് ഞാൻ ജസ്റ്റ് കാണിച്ചു നോക്കാം. ടി വി ഓഫ് ആക്കും, കണ്ടോളി, കണ്ടില്ലേ? ഓ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ് ടി വി ഓൺ ആക്കുമ്പോൾ കണ്ടോളി. പിന്നെ ഇന്റർഫേസ് ആയിട്ട് അങ്ങനെ കണ്ടില്ല, നമുക്ക് താഴത്ത് ഇങ്ങനെ കാണാം, താഴത്ത് ഓരോ ആപ്പ് ഇങ്ങനെ കാണാം. സോ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുവെച്ച് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പോയി ജസ്റ്റ് കാണാം. അങ്ങനത്തെ എല്ലാ സംഭവങ്ങളാണ്, ഭയങ്കര സിമ്പിൾ ആട്ടോ. ഗാലറി ഉണ്ട്, അങ്ങനത്തെ എല്ലാ സംഭവം. അതുപോലെ ഇതിൽ അലക്സ ഉണ്ട്, സിരി അല്ല അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, അങ്ങനെ എല്ലാം. പിന്നെ ഇന്റർനെറ്റ് ഉണ്ട്, എനിക്ക് ബ്രൗസ് ചെയ്യാം. ലാസ്റ്റ് ഞങ്ങൾക്ക് ടി വി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാ ടി വി? ഇഷ്ടപ്പെട്ടടാ കൊച്ചു കള്ള. ഇതിപ്പോ ഒരു കിടുക്കായ സംഭവം നടന്നത്. വേറെ എന്താ, ഞാൻ ഇതാക്കണ ചേർന്ന് മോൾ ഇങ്ങനെ ഇരിക്കുക, ഞാൻ എഡിറ്റ് ചെയ്യാണ്. ഉമ്മ അവിടെ വന്ന് കടന്നിട്ട് പറഞ്ഞാൽ എൻ്റെ പെന്ന് കാണുന്നില്ലല്ലോ. ഇമ്മ ഇടയ്ക്കിടയ്ക്ക് ഇമ്മ എപ്പോഴും ഇങ്ങനെ പറയാം ആപ്പിൾ പെൻസ്, കാരണം 10,000 രൂപേൻ്റെ സാധനം വാങ്ങിക്കഴിഞ്ഞിട്ട് പെൻസിൽ കാണാനില്ലല്ലോ. എനിക്ക് ലാസ്റ്റ് അന്ന സംശയം ഉണ്ടായിരുന്നു. ഇന്ന് കള്ളനെ പിടിച്ച് കഴിച്ചു. ഓക്കെ, വേറെ ഒന്നുമില്ല, ലാസ്റ്റ് തന്നെയാണ് ആ പെൻസിൽ തട്ടിട്ട്. വേറെ എവിടെ സാധനം ഇതാക്കണം, ഇതിന്റെ മുകളിൽ വെച്ച പെൻസില് ഇവിടുന്ന് രാശി തട്ടിട്ടിട്ട് നേരെ ഇവിടേക്ക് വീണ്, ഇവിടുന്ന് രാശി അതാക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക് തട്ടിയിട്ട്, ഏറ്റവും താഴത്തൊരു ഹോൾ കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് ലാസ്റ്റ് തട്ടിയിട്ടാണ്. ഉറപ്പാണ് ഞാൻ ഇന്നിപ്പം അമ്മ വെറുതെ പറയാം അതിൻ്റെ അടിയിലൂടെ നോക്കിക്കാളെന്ന്. അപ്പം നോക്കിയപ്പോൾ ഇതാക്കണം നമ്മളെ സ്വന്തം പെൻസിൽ കിട്ടി ഗൈസ്. ഓഹ്, എത്ര കാലമായാലും അമ്മ നമുക്കിത് ജസ്റ്റ് ചാർജ് ഇട്ട് നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ചാർജ് ഇടേണ്ടി, എത്ര പെർസെൻറ്റേജ് ഉണ്ട് നോക്കാം. ഓക്കെ, ഇത് ഞാൻ എടുക്കുമ്പോൾ എത്രയായിരുന്നു? 0 ആയിരുന്നു. ഇപ്പം ഏകദേശം 20-21% ഗൈസ്. ഞാൻ ടി വി എടുക്കണ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏത് ടി വി ആണ്. അപ്പൊ അന്ന് കുറെ ആൾക്കാർ പറഞ്ഞ LG, പക്ഷെ ഞാൻ LG എടുക്കാത്തൊരു കാര്യം വരാം, അത് OLED ടെക്നോളജിയാണ്, OLED എക്സ്പെൻസീവ് ആണ്, 65 ഇഞ്ച് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. LG ഷോറൂമിൽ പോലും സാധനം ഇല്ല, ഇന്ത്യയിൽ പോലും സാധനം ഇല്ല എന്ന് പറയാം. LGന്റെ OLED 75 കിട്ടാനില്ല ഗൈസ്. ഓക്കെ, അത്രക്കും ഒരു ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണ് എനിക്ക് 75 തന്നെ വേണം, കാരണം 75 ഇത് ഹ്യൂജ് ഡീൽ ഗൈസ്. വലിയ നിങ്ങൾ ക്വാളിറ്റിയെക്കാട്ടി ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഡിസ്പ്ലേ വലുതാണ്, അത് 4K ഉണ്ട്, അത് HDR സപ്പോർട്ടറാണ്, ഡോൾബി വിഷനും കാര്യങ്ങളൊക്കെ, ഐ മീൻ ഡോൾബി ഓഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കണം. ഓക്കെ, അല്ലാതെ നിങ്ങൾ ചെറിയ ടി വിയിൽ വലിയ ക്വാളിറ്റി നോക്കി പോകരുത്. എപ്പോഴും വലിയ ടി വിയിൽ ഒരു 4K HDR മതിയാവും. 4K HDR ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും നടക്കും. ഓക്കെ, നമ്മൾ ഹൈ ക്വാളിറ്റിയിലൊന്നും ഇപ്പം എല്ലാ സാധനങ്ങളും കാണില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ വീഡിയോ ഷൂട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ തന്നെ 5 മണിക്കാണ്. Okay, see you soon. Bye.